എല്ലാ ദിവസവും ഒരു തോട്ട് ക്രിയേറ്റ് ചെയ്യുക. ഈശ്വരനിൽ നിന്നുമുള്ള പവിത്രതയും ശക്തികളും എനിക്ക് ചുറ്റും ഒരു മനോഹരമായ വെളുത്ത വലയം തീർത്തിരിക്കുന്നു. മറ്റാരുടെയും ചിന്തകൾ ഈ സർക്കിളിനുള്ളിലേക്ക് പ്രവേശിക്കുകയില്ല. ആർക്കും നമ്മളെ ഒന്നും ചെയ്യാനാവില്ല എന്ന് മാത്രമല്ല, ആരുടെയും ഒരു വിധത്തിലുമുള്ള ചിന്തകൾക്ക് പോലും ഇതിനകത്തേക്ക് കടക്കാനാവില്ല. കൂടാതെ എന്നിൽ നിന്നും എല്ലാവർക്കും എന്താണ് ലഭിക്കുക? എന്നിലേക്ക് ആരുടെയും എനർജി വരില്ല. കാരണം എന്താണ്? എൻ്റെ അടുത്ത് ഈ സുരക്ഷാ കവചമാണ് ഉള്ളത്. ഇതിനായി ഫിസിക്കലി ഒന്നും ചെയ്യുക പോലും വേണ്ട. ജസ്റ്റ് പ്യുവർലി എ തോട്ട് എനർജി. ഇത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഇതിനകത്തേക്ക് വന്ന് ആർക്കും ഒന്നും ചെയ്യാനാവില്ല. താങ്കൾ ഫീൽഡിലേക്ക് പോകുമ്പോഴോ ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോഴൊക്കെ ഇത് ചെയ്യാം. ഞാൻ ഒരു കാറിൽ ഇരിക്കുകയാണെങ്കിൽ പോലും ആദ്യം അതിനെ എൻസർക്കിൾ ചെയ്യും. കാരണം ഇന്നത്തെ കാലത്ത് റോഡിൽ പോലും എന്തും സംഭവിക്കാവുന്നതാണ്. സ്വന്തം കാറിൽ ഇരുന്നു കൊണ്ട് തന്നെ ഒരു തോട്ട് ക്രിയേറ്റ് ചെയ്യുക. ഈ വാഹനം ആരുടെ വാഹനത്തിനും ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല. മറ്റൊരു വാഹനവും ഇതിനെ ടച്ച് ചെയ്യുകയുമില്ല. നമ്മുടെ വാഹനം മറ്റാരുടെയെങ്കിലും വാഹനങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കാം. അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്. ഇറ്റ്സ് ഓൾ എ തോട്ട്. വി ആർ എ വാക്കിംഗ് ടോക്കിംഗ് റേഡിയേറ്റേഴ്സ് ഓഫ് എനർജി. നടക്കുകയും സംസാരിക്കുകയും ചെയ്തുകൊണ്ട് ചുറ്റിലും അതിശക്തമായ ഊർജത്തെ പ്രസരിപ്പിക്കുന്നവരാണ് നമ്മൾ. നമ്മൾ എത്രത്തോളം ഇത് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുന്നുവോ നമ്മുടെ മനോസ്ഥിതി അത്രയും ഉയർന്ന നിലയിലായി മാറാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യങ്ങളായി മാറാൻ തുടങ്ങുകയും ചെയ്യുന്നു. നമ്മൾ അതിനെ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഇറ്റ് ബിക്കംസ് എ റിയാലിറ്റി. എല്ലാ ദിവസവും നിങ്ങൾ ഇത് ചെയ്യുക തന്നെ വേണം. പ്രത്യേകിച്ചും ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ ഉറപ്പായും ചെയ്തിരിക്കണം. എനിക്ക് ചുറ്റും ഒരു പ്രൊട്ടക്റ്റീവ് എനർജിയുണ്ട്. അതിനകത്തേക്ക് ഒരാളുടെയും ഒരു ചിന്തയ്ക്ക് പോലും കടന്നു വരാനാവില്ല. എന്തും സംഭവിക്കാം എന്നൊരു ചിന്തയുമായി പുറമേക്ക് പോകരുത്. നോ, ക്രിയേറ്റ് എ ഹൈ എനർജി തോട്ട്. വളരെ ഉയർന്ന എനർജിയിലുള്ള ഒരു തോട്ട് ക്രിയേറ്റ് ചെയ്യണം. ഞാൻ സുരക്ഷിതനാണ്, ഞാൻ എൻ്റെ ജോലിക്ക് പോകുന്നു. ഇങ്ങനെയുള്ള ഹൈ എനർജി തോട്ട്സ് മാത്രം ചിന്തിക്കണം. എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ ചിന്തിക്കുമ്പോൾ പതുക്കെ പതുക്കെ മനസ്സിൻ്റെ സ്ഥിതി എങ്ങനെയാവുമെന്ന് ജസ്റ്റ് ചിന്തിച്ചു നോക്കൂ. പിന്നെ നിത്യേന ഉണ്ടാവുന്ന സാധാരണമായ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങളിൽ യാതൊരു ഇഫക്റ്റും ഉണ്ടാക്കാനാവില്ല. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ആരെയാണ് ഓർമ്മിക്കേണ്ടത്? ഓരോ തവണയും ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ആരെല്ലാമാണ് ഭഗവാനെ ഓർമ്മിക്കാറുള്ളത്? ആരെല്ലാമാണ് ഓർമ്മിക്കാറുള്ളത്? ഓരോ തവണ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ഭഗവാനെ ഓർമ്മിക്കണം. കാരണം ഭക്ഷണത്തിൻ്റെ വൈബ്രേഷന് നമ്മുടെ മനസ്സിനെ നേരിട്ട് സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. ആരാണ് പാകം ചെയ്തതെന്ന് നമുക്കറിയില്ല. ഏത് മനോസ്ഥിതിയിലാണ് അവർ ഭക്ഷണം ഉണ്ടാക്കിയത് എന്നും നമുക്കറിയില്ല. ഉദാഹരണത്തിന്, നിങ്ങൾ മെസ്സിൽ നിന്നുമാണ് ഭക്ഷണം കഴിക്കുന്നത് എന്ന് കരുതുക. മെസ്സിലെ കുക്കിന് അവരുടെ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞ് ഒരു ലെറ്റർ വന്നു. അപ്പോൾ പിന്നെ അയാളുടെ മനസ്സിൻ്റെ സ്ഥിതി എങ്ങനെയുള്ളതായി മാറും? അയാൾ വളരെയധികം ചിന്തയിലാവും, ദുഃഖിതനുമായിരിക്കും. ഏതു വലിയ ചിന്തയിലും ദുഃഖത്തിലുമായാലും വളരെ രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കാനാവും. പക്ഷേ അതിലെ എനർജിയെ മാറ്റാതെ അങ്ങനെ തന്നെ കഴിക്കുമ്പോൾ ഭക്ഷണം മാത്രമല്ല നമ്മുടെ അകത്തേക്ക് എത്തുക, മറ്റുള്ളവരുടെ ഇമോഷണൽ എനർജിയെ പെട്ടെന്ന് തന്നെ നമ്മുടെ അകത്തേക്ക് എത്തിക്കുവാനുള്ള ഏറ്റവും എളുപ്പമായ ഒരു മാർഗമാണ് ഭക്ഷണം. ഫുഡ് ഈസ് ദി ഈസിയസ്റ്റ് വേ ടു കൺസ്യൂം സംബഡീസ് ഇമോഷണൽ എനർജി. അതുകൊണ്ടാണ് ജേസ അൻ വേസ മൻ. ആഹാരം എങ്ങനെയാണോ മനസ്സും അങ്ങനെ തന്നെയാവുന്നു എന്ന് പറയുന്നത്. ഭക്ഷണം ഒരിക്കലും പെട്ടെന്ന് തന്നെ കഴിക്കരുത്. ഇതെല്ലാം കൊണ്ടാണ് ആഹാരം കഴിക്കുന്നതിന് മുൻപ് പരമാത്മാവിനെ ഓർമ്മിക്കണം എന്ന് കുട്ടിക്കാലം മുതൽക്കേ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? പരമാത്മാവിനെ ഓർമ്മിക്കുക എന്നാൽ സ്വന്തം വൈബ്രേഷനെ അത്രയധികം എനർജൈസ് ചെയ്യുക എന്നാണ് അർത്ഥം.
എന്നിട്ട് ആ എനർജിയെ ഭക്ഷണത്തിന് നൽകിയിട്ട് അതിലെ ലോ എനർജി ഇല്ലാതാക്കുക. ഓരോ തവണ ആഹാരം കഴിക്കുന്നതിന് മുൻപും വെള്ളം, ചായ, കാപ്പി എന്നിവ കുടിക്കുന്നതിന് മുൻപുമായി ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ 5 സെക്കൻഡെങ്കിലും ഇങ്ങനെ ചെയ്യണം. കാരണം എല്ലാത്തിലും ഒരു എനർജിയുണ്ട്, എല്ലാത്തിലും ഒരു വൈബ്രേഷനും ഉണ്ട്. നമ്മൾ ഗ്ലാസ്സിൽ വെള്ളം കുടിക്കുകയാണെങ്കിൽ പോലും അതിലൊരു എനർജി ഉണ്ടാവും. വെള്ളത്തിൽ ഏത് തരം എനർജിയാണ് ഉണ്ടാവുക? വെള്ളത്തിൽ ഏത് തരം വൈബ്രേഷനാണ് ഉണ്ടാവുക? ഏത് വൈബ്രേഷനാണ് ഉണ്ടാവുക? നിങ്ങൾ ഏത് സ്ഥലത്തെ വെള്ളമാണ് കുടിക്കുന്നത് എന്ന് ആളുകൾ ചോദിക്കുന്നത് കേട്ടിട്ടില്ലേ? കാരണം നമ്മൾ ഏത് സ്ഥലത്തെ വെള്ളമാണോ കുടിക്കുന്നത്, നമ്മളും ആ സ്ഥലത്തെ ആളുകളെ പോലെ ആയിത്തീരും. എന്തുകൊണ്ട്? ആ സ്ഥലത്തെ വെള്ളത്തിന് എന്താണുള്ളത്? ആ സ്ഥലത്തെ വെള്ളത്തിൽ അവിടുത്തെ ആളുകളുടെ വൈബ്രേഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങൾ ദില്ലിയിലെ വെള്ളം കുടിക്കുമ്പോൾ വേറൊരു വൈബ്രേഷൻ കിട്ടുന്നത്. ഇനി നിങ്ങൾ ഇവിടെ നിന്നും ദൂരെ ഒരു ചെറിയ ഗ്രാമത്തിലേക്ക് പോയാൽ വളരെ സിമ്പിളായി എല്ലാവരും ജീവിക്കുന്നു, വളരെ സന്തോഷമായി ഇരിക്കുന്ന ആളുകളുള്ള ഒരു ഗ്രാമത്തിലെ വെള്ളം കുടിക്കുകയാണെങ്കിൽ അതിന് വേറൊരു വൈബ്രേഷനായിരിക്കും ഉണ്ടാവുക. ഓരോ സ്ഥലത്തിനും ഒരു വൈബ്രേഷനുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ വെള്ളത്തിൽ ആ എനർജിയാവും ഉണ്ടാവുക. അതുകൊണ്ടാണ് വെള്ളം കുടിക്കുന്നതിന് മുൻപും പരമാത്മാവിനെ ഓർമ്മിക്കണമെന്ന് പ്രത്യേകം പറയുന്നത്. ആഹാരം കഴിക്കുന്നതിന് മുൻപ് മാത്രമല്ല, വെള്ളം കുടിക്കുന്നതിന് മുൻപും പരമാത്മാവിനെ ഓർമ്മിക്കണം. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് പ്രസാദവും തീർത്ഥവുമൊക്കെ ഇത്രയ്ക്ക് പ്രാധാന്യമുള്ളതായി മാറിയത്. വളരെ കുറച്ച് തീർത്ഥം മാത്രമല്ല, മുഴുവൻ ഗ്ലാസ്സിലുമുള്ള വെള്ളത്തെയും നമുക്ക് തീർത്ഥമാക്കി മാറ്റാൻ കഴിയും. ഇപ്പോൾ തന്നെ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങളൊരു ഗ്ലാസ് വെള്ളം കയ്യിൽ പിടിച്ചിട്ടുണ്ടെന്ന് സങ്കല്പിക്കുക. ഗ്ലാസ്സിലുള്ള വെള്ളത്തിലേക്ക് 4 5 വളരെ നല്ല ചിന്തകൾ നൽകാം. ഇന്ന് രാവിലെ നിങ്ങൾ അവനവന് വേണ്ടി ചൂസ് ചെയ്ത തോട്ട്സ് ഏതൊക്കെയാണ്? ഞാനൊരു ശക്തിശാലിയായ ആത്മാവാണ്. ഈ തോട്ട് വെള്ളത്തിന് നൽകുക. ഞാനൊരു ശക്തിശാലിയായ ആത്മാവാണ്. ഞാൻ ഇമോഷണലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഞാൻ ആളുകളെ അക്സെപ്റ്റ് ചെയ്യുന്നു. അവരും എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു, അംഗീകരിക്കുന്നു. ഈശ്വരനിൽ നിന്നുമുള്ള പവിത്രതയും ശക്തികളും എന്നെ സംരക്ഷിക്കുന്നു. എനിക്ക് വിജയം സുനിശ്ചിതമാണ്. അങ്ങനെ 5 സെക്കൻഡ്സ് 5 തോട്ട്സ് നൽകാം. വെള്ളത്തിലെ എനർജി മാറിക്കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇത് കുടിക്കാം. നിങ്ങളിതിനെ എനർജൈസ് ചെയ്തു കഴിഞ്ഞു. നിങ്ങൾ കുടിക്കുന്നതിനൊപ്പം ഇതിനെ മറ്റുള്ളവർക്കും നൽകും. ഇതൊന്ന് ചെയ്തു നോക്കൂ. ദിസ് വർക്ക്സ്. ഇതിലൊരു മാജിക്കും ഇല്ല. ഇതുകൊണ്ട് തന്നെയാണ് ജേസ അൻ വേസ മൻ, ജേസി പാനി വേസി വാണി. ആഹാരം എങ്ങനെയാണോ മനസ്സും അതുപോലെ ആകുന്നു, വെള്ളം എങ്ങനെയാണോ നിങ്ങളുടെ സംസാരം അതുപോലെ ആകുന്നു എന്ന് ചെറുപ്പം മുതലേ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ പിന്നെ ചവർപ്പുള്ള വെള്ളം ഒട്ടും കുടിക്കാൻ പാടില്ല. ചവർപ്പുള്ള വെള്ളം ഒരിക്കലും കുടിക്കരുത്. എൻ്റെ ജോലി തന്നെ അങ്ങനെയല്ലേ, അതുകൊണ്ട് കുടിക്കേണ്ടി വരുന്നു എന്നും പറയരുത്. അങ്ങനെ പറയുന്നത് കേട്ടിട്ട് വളരെയധികം പേർ കുടിക്കാൻ തുടങ്ങും. എന്നിട്ട് ഞങ്ങളുടെ ഡ്യൂട്ടി അങ്ങനെയുള്ളതല്ലേ എന്ന് പറയുകയും ചെയ്യും. നമ്മുടെ ഭക്ഷണം ഹൈ എനർജിയിലുള്ളതായിരിക്കണം. നമ്മൾ കുടിക്കുന്ന പാനീയങ്ങളും ഹൈ എനർജിയിൽ തന്നെ ഉള്ളതാവണം.